കുരുമുളകിന്റെ കേദാരമായി അറിയപ്പെട്ടിരുന്ന ഹൈറേഞ്ചിൽ കുരുമുളകിന് ഇത്തവണ ലഭിച്ചത് കനത്ത വിളവ്. കർഷകർക്ക് ആശ്വാസമായി ഉൽപാദനം വർദ്ധിച്ചപ്പോൾ കുരുമുളകിന്റെ വിലയിലുണ്ടായ വിലത്തകർച്ചയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ രോഗബാധയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളും ദ്രുതവാട്ടവും മറ്റു രോഗങ്ങളും മൂലം പ്രതിസന്ധിയിലായിരുന്ന കുരുമുളക് കർഷകർക്ക് അല്പം ആശ്വാസം നൽകുന്നതായിരുന്നു ഈ വർഷത്തെ വിളവ്. തോട്ടങ്ങളിലെല്ലാം വിളവെടുപ്പ് തകൃതിയായി നടക്കുകയാണ്. ഈ സീസണിന് തുടക്കത്തിൽ 750 രൂപ വരെ 1 കിലോ കുരുമുളകിന് ലഭിച്ചിരുന്നു. എന്നാൽ വിളവെടുപ്പ് ആരംഭിച്ചതോടെ വില കൂപ്പുകുത്തി. ഇപ്പോൾ ലഭിക്കുന്നത് 450 രൂപ മുതൽ 480 രൂപ വരെ. പ്രളയത്തിന്റെ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വിളവുണ്ട്. മഞ്ഞളിപ്പയോഗവും കീടബാധയൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പം നമ്മൾ 2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. വിളവ് ഇപ്രാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ രോഗബാധയും ഇപ്പോൾ കീടങ്ങളുടെ ആക്രമണമാണ് കൂടുതലായിട്ടുള്ളത്. വിളവ് നന്നായിട്ടുണ്ട്. അതിനൊക്കെ വിലക്കുറവുണ്ട്. ഇതേസമയം മഞ്ഞളിപ്പ് രോഗവും ദ്രുതവാട്ടവും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇത് വിളവ് കുറയ്ക്കാൻ കാരണമാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. ഞങ്ങള് നേരത്തെ തൊട്ട് പണിയായിരുന്നു. പക്ഷെ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ മുളക് കുറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ കേടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മുളക് ഇല്ല. കാരണം ഇപ്പം ഒരാഴ്ച കൂടി വന്ന ഒരാഴ്ചയൊക്കെ കാണുള്ളൂ. അപ്പൊ പണിയും വളരെ കുറവാ. പിന്നെ കിട്ടുന്ന പണിയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ കൊടിക്കെല്ലാം കേടാ. അതുകൊണ്ടായിരിക്കാം കൊടിയും കേട്. അതുപോലെ തന്നെ വിലയില്ല. ഇപ്പം പറിക്കുന്ന മുതലാളിമാർക്കും മുതലാകുന്നില്ല. പണിക്കൂലി നമുക്കും കിട്ടിയാലും മുതലാകത്തില്ല. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ, പണിയും കുറവ്. മൊത്തം പ്രശ്നങ്ങളാ. വരും ദിവസങ്ങളിൽ കുരുമുളകിന് വീണ്ടും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ജനം ഇടുക്കി.